Hello friends, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വാട്ടർ ലില്ലിയെ കുറിച്ച് തന്നെയാണ് ട്ടോ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ട്ടോ. ഇതാണ് ഇന്നത്തെ നമ്മുടെ വാട്ടർ ലില്ലി. മൈക്രാന്ത എന്നാണ് കേട്ടോ ഈ ഒരു വാട്ടർ ലില്ലിയുടെ പേര്. ബ്ലൂ മൈക്രാന്ത എന്ന് പറയും. ആമ്പലൊക്കെ ആദ്യമായിട്ട് വളർത്തി തുടങ്ങുന്നവർക്ക് പരീക്ഷിക്കാൻ പറ്റിയ നല്ലൊരു വാട്ടർ ലില്ലിയാണ് ഈ മൈക്രാന്ത എന്ന് പറയുന്നത്. ഗിൽ ആൻഡ് പെർ എന്ന് പറയുന്ന രണ്ട് പേര് കൂടിയിട്ടാണ് ഈ ഒരു വെറൈറ്റി വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നാറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് വെസ്റ്റ് ആഫ്രിക്കയാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതിനെ തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു വാട്ടർ ലില്ലിയാണ്. 200 രൂപയൊക്കെയാണ് ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ തുടക്കക്കാർക്ക് ഇപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ള ഡ്യോബൻ എന്ന് പറഞ്ഞ ഒരു വാട്ടർ ലില്ലിയാണ്. അപ്പോൾ അതുമായിട്ട് ഏകദേശം ഒരു സാദൃശ്യമൊക്കെ തോന്നുമെങ്കിലും ഡ്യോബനേക്കാളും ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഒരു ബ്ലൂ ഷെയ്ഡ് കൂടുതൽ ഈ ഒരു ഫ്ലവറിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല വലിയ പെറ്റൽസ് ആണ് ഇതിന് വരുന്നത്. അകത്ത് ഒരു വൈറ്റ് കളറ്, അതിങ്ങനെ തുമ്പത്തോട്ട് ഇങ്ങനെ ഒരു ഡാർക്ക് കളർ കൂടി വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു 3 ഫ്ലവറിൽ ഈ കാണുന്ന ഈ സെൻറ്ററിലുള്ള ഫ്ലവറാണ് കേട്ടോ, ഇന്ന് വിരിഞ്ഞ ഫ്ലവറാണ്. അപ്പോൾ അതിൽ ബ്ലൂ കളർ കൂടുതലുണ്ട്. 3 ദിവസമാണ് ഫ്ലവറിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. അപ്പോൾ 3-ാം ദിവസം ആകുമ്പോഴത്തേക്കും ഫ്ലവറിൻ്റെ ആ ഒരു കളറ് നമുക്ക് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. പിന്നെ മൈക്രാന്ത ഒരു ഡേ ബ്ലൂമറാണ്, പകൽ വിരിയുന്ന ഒരു വാട്ടർ ലില്ലിയാണ്. അതുപോലെ തന്നെ പക്ക ട്രോപ്പിക്കലാണ്, നമുക്ക് ഒരുപാട് പൂക്കൾ തരുന്നൊരു വാട്ടർ ലില്ലിയാണ്. പറഞ്ഞ പോലെ തന്നെ ഒരു പോട്ടിൽ തന്നെ 2-3 ഫ്ലവറൊക്കെ ഒരുമിച്ച് വിരിഞ്ഞ് നിൽക്കാൻ അങ്ങനെ ഒരു കപ്പാസിറ്റി ഉള്ളൊരു വാട്ടർ ലില്ലിയാണ് മൈക്രാന്ത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈലി വിവിപാരസ് ആയ വാട്ടർ ലില്ലി കൂടിയാണ് മൈക്രാന്ത. നമുക്ക് എല്ലാ ലീഫിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ലീഫിൽ നിന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളല്ലേ, എല്ലാ ലീഫിൽ നിന്നും തൈ കിട്ടില്ലേന്ന് ചോദിക്കുക. അപ്പോൾ നമുക്ക് ഈ ലീഫിൽ നിന്ന് പുതിയ നോഡുകൾ ഉണ്ടാവും, പുതിയ തൈകൾ ഉണ്ടാവും. ആ ഒരു തൈകൾ നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായ കാര്യമാണ്. കാരണം ഇതേപോലെ എല്ലാ വാട്ടർ ലില്ലീസിനും ഇതേപോലെ തന്നെ പെട്ടെന്ന് വലുതായിക്കൊള്ളുന്നില്ല. ഇത് മൈക്രാന്ത നല്ല ഹൈലി വിവിപാരസ് ആയതുകൊണ്ടാണ് വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് തൈയൊക്കെ വേഗം വലുതായിട്ടുള്ളത്. അപ്പോൾ നമുക്കത് മാറ്റി വെച്ചിട്ട് അത് വളർത്തിയെടുക്കുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായ കാര്യമാണ് കേട്ടോ. നമുക്ക് നല്ല ക്ഷമയും അതുപോലെ തന്നെ അതിനുവേണ്ടി നമ്മൾ ടൈമൊക്കെ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്കതൊരു നല്ല പ്ലാന്റ് ആക്കിയിട്ട്, ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മളിതുപോലെ വിവിപാരസൊക്കെ ആകുമ്പോൾ തൈകളൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനത് എങ്ങനെ നടുന്നതെന്നും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നോടുള്ള ലീഫൊക്കെ നോക്കിയിട്ട് നമ്മൾ ആ ഒരു പോട്ടിൽ തന്നെ ലീഫ് കട്ട് ചെയ്ത് കമഴ്ത്തിയിടും. പിന്നെ അതൊന്ന് ഗ്രോത്ത് വരുമ്പോൾ ഒന്ന് മലർത്തി വയ്ക്കും. അങ്ങനെയാണ്. അല്ലെങ്കിൽ റൂട്ട് അതിൻ്റെ മുകളിലോട്ട് വളരും എപ്പോഴും കമഴ്ത്തിയിടുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ മലർത്തി വയ്ക്കും. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇതിൽ തന്നെ ഇരുന്നിരുന്ന പ്ലാന്റൊക്കെ ലീഫൊക്കെയാണ് കേട്ടോ. ആ കുറച്ചൊരു നമ്മുടെ ഒരു വിരലിൻ്റെയൊക്കെ അല്ല, നമ്മുടെ കൈപ്പത്തിയുടെയൊക്കെ അത്ര നീളം വന്നിട്ടുള്ളത് ആ പ്ലാന്റുകളാണ്. അപ്പോൾ അതാണ് നമ്മളിന്ന് പ്ലാന്റ് ചെയ്ത് കാണിക്കുന്നത്. ഡ്യോബനേക്കാളും നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് മൈക്രാന്ത. എന്നാൽ പോലും ഡ്യോബൻ്റെ അത്ര ഒരു പ്രശസ്തി നമ്മുടെ മൈക്രാന്തയ്ക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. അപ്പോൾ ഞാൻ അതായത് നമ്മുടെ ടബിൽ നിന്ന് നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ടുള്ള ലീഫിൻ്റെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത കുറച്ച് പ്ലാന്റൊക്കെ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടബിൽ കുറച്ച് പായലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഹൈലി വിവിപാരസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ഇത് കാണിച്ചു തരാം. ഇത് ഞാൻ ഇതുപോലെ പ്ലാന്റ് ചെയ്തിട്ടുള്ള വേറൊരു പോട്ടിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള തൈയാണ്. അപ്പോൾ അതിലുള്ള ആ ഒരു കുഞ്ഞ് ലീഫിൽ നിന്ന് കണ്ടോ ഗ്രോത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും ചെറിയ നോഡിൽ നിന്ന് പോലും നമുക്ക് ഇതുപോലെ തൈ ഉണ്ടാക്കിയെടുക്കും. പക്ഷേ ഇത്തരത്തിലുള്ള തൈകൾ നമുക്ക് വളർത്തിയെടുക്കാൻ കുറച്ച് പാടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോട്ട് എടുത്തിരിക്കുകയാണ്. നമ്മൾ സാധാ ഒരു വലിപ്പം വരുന്ന ഒരു പോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ അതിലേക്ക് ഞാനിതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ പോട്ടിൻ്റെ കറക്റ്റ് ഹാഫ് ഭാഗമാണ് ഞാൻ പോട്ടിങ്സ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഹാഫ് ഭാഗത്തിൻ്റെ കണ്ടോ ഇനി ജസ്റ്റ് ചോക്ക് വെച്ച് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാദ്യം കാണുന്ന ആ ഒരു ലെയറിൽ ചാണകപ്പൊടിയും അതിൻ്റെ മുകളിലോട്ടുള്ള ആ ഒരു ലെയറിൽ ഞാൻ നമുക്കെന്താ മണ്ണാണ്, നമ്മൾ ചുവന്ന മണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നിറച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ചാണകപ്പൊടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഇങ്ങനെ പശുവിനുള്ള വീട്ടിൽ നിന്ന് ചാണകപ്പൊടി വാങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു പാക്കറ്റ് 1 കിലോ 25 രൂപയാണ് കേട്ടോ ചാണകപ്പൊടി വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലൊരു 3/4 കിലോ തന്നെ നമ്മൾ ഈ ഒരു പോട്ടിലോട്ട് എടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ചാണകം വാങ്ങി നമ്മൾ തന്നെ ഉണക്കുകയാണ് ഏറ്റവും നല്ലത്. തണലത്തൊക്കെ ഇട്ട് ഉണക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ അത് കഴിഞ്ഞുകൊണ്ട് ഇത് വാങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കാണിച്ചിട്ടുള്ള ഒരു ഭാഗം നമ്മൾ ചാണകപ്പൊടി നിറച്ചു. അതിന് ശേഷം ചുവന്ന മണ്ണ്. അപ്പോൾ ഈ ഒരു ലൈനിനേക്കാളും കുറച്ചുകൂടെ മുകളിലേക്ക് എടുക്കാം കേട്ടോ മണ്ണ്. അപ്പോൾ ആ ഒരു അളവിൽ നമ്മൾ ചുവന്ന മണ്ണ് നമ്മൾ യൂസ് ചെയ്യുന്ന ചുവന്ന മണ്ണാണ് അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള മണ്ണിൽ ചെറിയ ചെറിയ കല്ലുകളും ചെറുത് മാത്രമല്ല അത്യാവശ്യം വലിയ കല്ലുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഒരുവിധം കല്ലുകളൊക്കെ പറക്കിയെടുത്തു ശരിക്കും ഇത് നമ്മൾ നല്ല രീതിയിൽ അരിച്ചെടുത്ത് നല്ല തീരെ കല്ലൊന്നും ഇല്ലാത്ത പോട്ടി മിക്സ് ആണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എനിക്ക് അത്രയും ഒരു മടിയൊക്കെ ആയതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊക്കെ വലിയ വലിയ കല്ലുകളൊക്കെ പറിച്ച് ഇങ്ങനെ പറക്കി മാറ്റും അതിനുശേഷം അങ്ങനെ ഇടാണ് ചെയ്യുക അപ്പോൾ എനിക്ക് ഈ ഒരു ചെറിയ കല്ലെന്നുള്ളത് വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല പ്ലാന്റൊക്കെ നല്ല രീതിയിൽ വളരാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ അത് അരിക്കാനൊന്നും നിൽക്കാറില്ല വലിയ കല്ലുകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കും അപ്പോൾ അതിന് ശേഷം ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ആ ഒരു പോട്ടി മിക്സിൻ്റെ ലെവലിൽ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നിർത്തും എന്നിട്ട് ആ വെള്ളം ഒന്ന് സെറ്റായതിന് ശേഷം അതിലെ നടുക്കിലൊരു ചെറിയൊരു കുഴി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റ് നട്ടു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ അടിയിൽ കണ്ടു ഒരു ചെറിയൊരു ട്യൂബർ പോലുള്ള കാണാം അപ്പോൾ അതും ആ ഒരു റൂട്ടുകളും മാത്രം നമ്മൾ പോട്ടി മിക്സിൻ്റെ അകത്തേക്ക് താഴ്ത്തി വയ്ക്കുകയാണ് ചെയ്യുക അപ്പോൾ എൻ്റെ ക്യാമറമാൻ എന്ന് പറയുന്നത് 6.5 വയസ്സുകാരി മോളാണ് കേട്ടോ അതുകൊണ്ട് എൻ്റെ മൂപ്പര് ഞാനിത് നടുന്നത് കയ്യാണ് ശരിക്കും കാണുന്നത് അപ്പോൾ ഞാനും ജസ്റ്റ് പറയുകയാണ് ഇത് നമ്മൾ ഈ റൂട്ടും കാര്യങ്ങളും മാത്രം നമ്മൾ താഴത്തോട്ട് പിടിച്ച് ഇതിൻ്റെ ഗ്രോത്ത് വരുന്ന ഭാഗം മണ്ണിനടിയിൽ പോകാത്ത രീതിയിൽ നമ്മൾ ചെറുതായിട്ടൊരു ഹോളെടുത്ത് അതിലേക്ക് ഇറക്കി വെച്ച് ആ മണ്ണൊക്കെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ മൂപ്പർക്ക് കറക്റ്റായിട്ട് അറിയില്ലല്ലോ അപ്പോൾ ആൾ കയ്യാണ് ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് പ്ലാന്റ് ചെയ്യുന്നത് ജസ്റ്റ് അതൊക്കെ ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ പോട്ട് നിറയെ ഇതുപോലെ വെള്ളം നിറച്ച് കൊടുക്കും എന്നിട്ട് ഈ ലീഫൊക്കെ ഒന്ന് ശരിക്കും വെച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മളത് ആ ഒരു ടബിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ലീഫൊക്കെ പല രീതിയിലാണ് ഉണ്ടായിട്ടുണ്ടാവുക ഇനിയിപ്പോൾ ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും ലീഫൊക്കെ നല്ല രീതിയിൽ വരും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇതിൽ അപ്പോൾ തന്നെ കുറച്ച് അസോളം ഇട്ട് കൊടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഗപ്പി ഉണ്ടെങ്കിൽ ഗപ്പി കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൊതുകിൻ്റെ ലാർവ കൊതുക് വന്ന് മുട്ട ഇടാനുള്ള സാധ്യത ഫസ്റ്റ് ഡേ നമ്മൾ പ്ലാന്റ് ചെയ്ത ആ ഒരു ആദ്യത്തെ 2-3 ദിവസങ്ങളിലാണ് കേട്ടോ കൊതുക് ഏറ്റവും കൂടുതൽ അതിൽ വന്ന് മുട്ട ഇടുകയും അതുപോലെ തന്നെ ലാർവ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ തന്നെ മാക്സിമം അസോളയും അതുപോലെ തന്നെ 2 ഗപ്പിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൊതുക് വന്ന് മുട്ട ഇട്ടാലും നമ്മുടെ ഗപ്പിയൊക്കെ അത് അടിച്ചോളും പിന്നെ അതുപോലെ തന്നെ അസോള കുറച്ചൊന്ന് ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ ഈ കൊതുകിൻ്റെ ലാർവകൾ പിന്നെ ഉണ്ടാവാതിരിക്കാൻ നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഓരോ പ്ലാന്റും വളർത്തിയെടുക്കുന്നത് അപ്പോൾ ഇതൊരു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ പുതിയ ലീഫൊക്കെ വന്നു തുടങ്ങും അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ല ഗ്രോത്ത് വരും അപ്പോൾ പിന്നെ ഇത് ഞാൻ പിന്നെ വേറെ പോട്ടിംഗ് ബോട്ടിലേക്ക് മാറ്റി വെക്കാറില്ല ഇതിൽ തന്നെ നല്ല രീതിയിൽ നിന്ന് വലുതായിക്കോളും പിന്നെ ഒരുപാട് ലീഫൊക്കെ വലുതായി നല്ല വലിയ തണ്ടൊക്കെ ആവുകയാണെങ്കിലാണ് കേട്ടോ നമ്മൾ വേറൊരു കുറച്ച് വലിയൊരു ടബിലോട്ട് ഈ പോട്ട് ഇറക്കി വയ്ക്കുക അപ്പോൾ ആ ലീഫിനൊക്കെ നിൽക്കാനുള്ളൊരു വെള്ളത്തിൽ അതിനൊക്കെ എടുക്കാനുള്ള സ്പേസ് ഉണ്ടാവും അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫിൽ തട്ടാതെ നിൽക്കുന്ന ലീഫുകളൊക്കെ നല്ല വെയിലാവുമ്പോൾ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരുപാട് പ്ലാന്റ് വലുതായി ലീഫൊക്കെ നല്ല കരിഞ്ഞു പോകാനൊക്കെ തുടങ്ങുമ്പോഴാണ് ഞാനിതുപോലെ പോട്ടിംഗ് ബോട്ടിലോട്ട് വെക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെയാണ് സെയിലിനുള്ള പ്ലാന്റുകളൊക്കെ പ്രിപ്പയർ ആക്കി എടുക്കുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി നമ്മൾ ചാണകപ്പൊടി ഇടുന്നതിന് മുൻപായിട്ട് നമുക്കൊരു പിടി അതിൻ്റെ പകുതി ചെറിയ പോട്ടായതുകൊണ്ട് ഒരു പിടി വേണ്ട അതിനേക്കാളും കുറച്ചളവില്ല ഒരു പിടിയുടെ പകുതിയോളം നമുക്ക് എല്ലുപൊടി കൊടുക്കുന്നതല്ല അപ്പോൾ എല്ലുപൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിൽ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇടാത് അപ്പോൾ ഉണ്ടെങ്കിൽ അത് ഏറ്റവും അടിയിൽ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പതിവ് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നമ്മുടെ പ്ലാന്റ് സ്റ്റോറിൽ വാട്ടർ ലില്ലീസും ലോട്ടസും ഒക്കെ അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാൻ മറക്കരുത്